നമുക്കേതായാലും വിവിധ ജില്ലകളിലേക്ക് പോവാം. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ്. എറണാകുളം, ഇടുക്കി, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് ഉള്ളത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. പത്തനംതിട്ടയിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. കൊല്ലത്ത് മഴ ശക്തമായ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് തുടരുന്നു. വിവിധയിടങ്ങളിൽ നിന്നും ഞങ്ങൾ പ്രകൃതിയിൽ ചേരുന്നു. ആദ്യം തിരുവനന്തപുരത്ത് നിന്നും വി വി അരുണിലേക്ക്. അരുൺ, പൊതുവേ നല്ല തോതിൽ മഴ ജില്ലയിലെ പലയിടങ്ങളിലും, എന്താണ് രാവിലത്തെ അവസ്ഥ? ഇനി വരാൻ പോകുന്നതിനെ കുറിച്ച് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് എന്താണ്? തിരുവനന്തപുരത്ത് ശക്തമായ മഴ ഇപ്പോഴില്ല. ഇന്ന് രാവിലെ മുതൽ ശക്തമായ മഴ പെയ്യുന്നില്ല, പക്ഷേ ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട്. മഴയുടെ അന്തരീക്ഷം പൊതുവിലുമുണ്ട്. ഏതായാലും തിരുവനന്തപുരത്ത് യെല്ലോ അലർട്ടാണ് ഇന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 6 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത്. അത് എറണാകുളം, ഇടുക്കി, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. മറ്റ് 8 ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയാണ് സംസ്ഥാനത്തൊട്ടാകെ പ്രതീക്ഷിക്കപ്പെടുന്നത്. ബംഗാൾ ഉൾക്കടൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം ഇന്ന് ശക്തി പ്രാപിച്ച് തീവ്ര ന്യൂനമർദ്ദമാകുമെന്നും മുന്നറിയിപ്പുണ്ട്. തുടർന്ന് 48 മണിക്കൂർ ആന്ധ്രാ തീരത്തേക്ക് ഇത് പ്രവേശിക്കും. അറബിക്കടലിലെ ചക്രവാത ചുഴിയുടെ സാന്നിധ്യവും സംസ്ഥാനത്ത് പരക്കെ മഴ പെയ്യാൻ കാരണമായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നു. സംസ്ഥാനത്ത് മത്സ്യബന്ധനത്തിന് പൊതുവിൽ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വരുന്ന മണിക്കൂറുകളിലും ശക്തമായ മഴ ഉണ്ടാകുമെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പും വ്യക്തമാക്കുന്നത്. സർക്കാർ സംവിധാനങ്ങളും പൂർണ്ണ സജ്ജമാണ്. ഇന്നലെ തന്നെ മുഖ്യമന്ത്രി അധ്യക്ഷ ഉന്നതതല യോഗം ചേർന്നിരുന്നു. ജില്ലാ കളക്ടർമാർക്ക് ചുമതല കൈമാറിയിട്ടുണ്ട്, കൃത്യമായ നിരീക്ഷണത്തിനും ഏകോപനത്തിനും. ജില്ലയിലെ പുഴകൾ തുടങ്ങിയവയുടെ അവസ്ഥ എന്താണ്? ഒന്നും എല്ലാ ജാഗ്രത പാലിക്കുന്നതിനപ്പുറം വേറെ ആശങ്കപ്പെടേണ്ടൊന്നുമില്ലല്ലോ അല്ലേ? നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ജില്ലയിലില്ല എന്ന് പറയാം. ഇന്നലെ രാത്രിയും ശക്തമായ മഴയുണ്ടായിരുന്നു. രാവിലെ വരെയും മഴയുണ്ടെങ്കിൽ പോലും പല ജലാശയങ്ങളിലും വെള്ളം കുറഞ്ഞു വരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. രാവിലെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത ഒരു പ്രധാനപ്പെട്ട നഗരത്തിലെ ഒരു ജലാശയത്തിന് സമീപത്ത് നിന്നായിരുന്നു. അവിടെയും വെള്ളം രാവിലെ കുറഞ്ഞു വരുന്നുണ്ട്. ഏതായാലും ഇനിയും ശക്തമായ മഴ തുടരാതിരുന്നാൽ തിരുവനന്തപുരം ജില്ലയിൽ കാര്യമായ പ്രശ്നം ഉണ്ടാകില്ലെന്ന് വേണം മനസ്സിലാക്കാൻ. എറണാകുളത്ത് നിന്ന് ഡാനി പോൾ ചേരുകയാണ്. ഡാനി, രാവിലെ അവിടെ നോക്കിയപ്പോൾ തെളിഞ്ഞ അന്തരീക്ഷമായിരുന്നു, മേഘാവൃതമാണോ ഇപ്പോഴും? എന്താണ് ജില്ലയിലെ സ്ഥിതി? ദിവ്യ, ഇന്നലെ മുതൽ, അതായത് ഇന്നലെ ഒരു ഉച്ചയോടുകൂടി തന്നെ ഒരു വെയിൽ പരക്കുന്ന അന്തരീക്ഷമായിരുന്നു എറണാകുളം ജില്ലയിൽ ഉണ്ടായിരുന്നത്. എങ്കിലും ചില പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ട മഴയുണ്ടായിരുന്നു, പക്ഷേ അതത്ര ശക്തിയുമായിരുന്നില്ല. ഇന്ന് പുലർച്ചെ വരെയും ഏതാണ്ട് അതേ സ്ഥിതിയിൽ തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് കാര്യമായ രീതിയിലേക്ക് ഒരു വെള്ളക്കെട്ടിൻ്റെ ഒരു സാഹചര്യം അതിലേക്ക് എറണാകുളം ജില്ല പൊതുവിലും കൊച്ചി നഗരം പ്രത്യേകിച്ചും എത്തിയിട്ടില്ല. പക്ഷേ രാവിലെ മഴക്കാറുള്ളൊരു അന്തരീക്ഷം തന്നെയാണ്, മഴ സാധ്യത തന്നെയാണ് ആകാശം നോക്കുമ്പോൾ ഉണ്ടാകുന്നത്. പക്ഷേ ജില്ലയിൽ ആവശ്യമായ മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നു. അതൊരു മഴയുടെ ഒരു സാധ്യത എന്നതിനപ്പുറത്തേക്ക് ഇടുക്കി ഡാം തുറന്നുവിടുന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോൾ നിലവിൽ പെരിയാറിൻ്റെ നീരൊഴുക്ക് യാതൊരു രീതിയിലും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യത്തിലല്ല പോകുന്നത്. എങ്കിൽ കൂടിയും ആവശ്യമായ മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. ഇടുക്കിയിൽ നിന്നുള്ള വെള്ളം ഒഴുകിയെത്തുമ്പോൾ അതിനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിൽ തന്നെയാണ് പെരിയാറിൻ്റെ നിലവിലത്തെ സ്ഥിതി. എവിടെയും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം തന്നെ ഇല്ല എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം ഈ മഴയുടെ ഒരു സാധ്യതകളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഇന്ന് ക്ലാസ്സുകൾ ജില്ലയിൽ ഓഫ്ലൈനായി ഓൺലൈൻ മാത്രമായിരിക്കും. ഓഫ്ലൈനായി പലയിടങ്ങളിലും ക്ലാസ്സുകൾ തുടങ്ങാനിരുന്നെങ്കിലും അതെല്ലാം മാറ്റിവെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കിഴക്കൻ മേഖലകളിലേക്കുള്ള, പ്രത്യേകിച്ച് ഇടുക്കി മേഖലകളിലേക്കുള്ള യാത്രകൾ, മലനിരകളടക്കമുള്ള അവിടേക്കുള്ള യാത്രകൾ ഒഴിവാക്കണമെന്ന് ജില്ലാ ഭരണകൂടം ആവശ്യപ്പെടുന്നു. ജില്ലയിൽ മണ്ണിടിച്ചിലുണ്ടാവുന്ന പ്രദേശങ്ങളാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇവിടങ്ങളിലെല്ലാം തന്നെയും ഫയർഫോഴ്സിൻ്റെയും അതോടൊപ്പം തന്നെ മറ്റ് പോലീസിൻ്റെ സംവിധാനങ്ങളെല്ലാം തന്നെ നിരന്തരം നിരീക്ഷണം പുലർത്തുന്നുണ്ട്. പൊതുവിലും ജാഗ്രതയോടുകൂടി ഇരിക്കണം എന്നൊരു അന്തരീക്ഷത്തിലാണ് എറണാകുളം ജില്ല കടന്നു പോകുന്നത്. തീരമേഖലകളിലടക്കം ഇതിൻ്റെ ഒരു പ്രതിഫലനങ്ങളുണ്ട്. എവിടെയും ആവശ്യഘട്ടങ്ങൾ ഉണ്ടായാൽ ക്യാമ്പുകൾ തുറക്കാനുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ സജ്ജമാക്കിയിട്ടുണ്ടെങ്കിലും നിലവിലെ സ്ഥിതിയിൽ യാതൊരു രീതിയിലൊരു ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മഴയും കുറഞ്ഞിരിക്കുന്ന ഒരു അന്തരീക്ഷമായതുകൊണ്ട് അതൊരു ആശ്വാസകരമായ സൂചനകളാണ് ജില്ലയിൽ പൊതുവെയുള്ളത്. ഓറഞ്ച് അലർട്ടുള്ള ജില്ലകളിൽ ഒന്നാണ് എറണാകുളം. പക്ഷേ രാവിലെ വലിയ തോതിൽ മഴയില്ല, പക്ഷെ മഴക്കാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ മൂന്ന് മണിക്കൂർ കൂടുമ്പോൾ അലർട്ടിൻ്റെ സ്വഭാവം തന്നെ മാറുന്നുണ്ട്. അതുകൊണ്ട് എന്താ സംഭവിക്കുക എന്നുള്ള കാര്യത്തിൽ പഴയതുപോലെ പ്രവചനത്തിലും വേഗത കൂടുകയോ അല്ലെങ്കിൽ മാറ്റം കൂടുകയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ വരും മണിക്കൂറുകൾ നോക്കാം. ഏതായാലും നിലവിൽ ഓറഞ്ച് അലർട്ടാണെങ്കിലും വലിയ തോതിൽ മഴ കാണുന്നില്ല. ഓറഞ്ച് അലർട്ടുള്ള മറ്റൊരിടം തൃശ്ശൂരാണ്. ഇന്ന് തൃശ്ശൂരിൽ നിന്നും സുവിയാണ് ചേരുന്നത്. സുവി, ഗുഡ് മോർണിംഗ്. രാവിലെ എന്താണ് അടുത്ത അവസ്ഥ?
ഗുഡ് മോർണിംഗ്. വെയിൽ അല്പം വരുന്നുണ്ട് എന്നാണ് നമുക്ക് തൃശ്ശൂരിൽ നിന്ന് നൽകാനുള്ള ഒരു വിവരം. ആശ്വാസകരമാണ് ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ കാര്യങ്ങൾ, എങ്കിലും കനത്ത ജാഗ്രതയാണ് ജില്ലയിൽ പുലർത്തുന്നത്. ഓറഞ്ച് അലർട്ട് തുടരുന്ന ഒരു സാഹചര്യത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓൺലൈൻ ക്ലാസുകൾ തുടരും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. പ്രധാനമായും ഈ ഒപ്പം തന്നെ കേന്ദ്രീയ വിദ്യാലയം ഉൾപ്പെടെയുള്ള സ്കൂളുകൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഒപ്പം ദുരന്ത നിവാരണ സേനയുടെ ഒരു യൂണിറ്റ് ജില്ലയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട് എന്നതാണ് ഏറെ ആശ്വാസകരം. ഏതായാലും ജില്ലയിൽ ഇപ്പോൾ മഴ തുടരുന്നില്ല, വെയിൽ വന്നു തുടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഒപ്പം ഭയപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. നിരവധി ഡാമുകളുണ്ട്. പി ഡാമിൽ ജലനിരപ്പ് കുറഞ്ഞു വരികയാണ്. റൂൾ കർവിന് താഴെയാണ് ജലനിരപ്പ് ഉള്ളത് എന്നതുകൊണ്ട് തന്നെ ആശ്വാസകരമാണ്. പക്ഷേ സ്പിൽവേ ഷട്ടറുകളെല്ലാം തന്നെ തുറന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. വാഴാനിയിലും ഇതുപോലെ തന്നെ വെള്ളം റൂൾ കർവിന് സമീപമാണ് നിൽക്കുന്നത്. എങ്കിലും ഭയപ്പെടേണ്ട സാഹചര്യമില്ല. പെരിങ്ങൽകുത്ത് ഡാമിൽ റെഡ് അലേർട്ട് തുടരുന്ന ഒരു സാഹചര്യമാണ്. സ്പിൽവേ ഷട്ടറുകൾ തുറന്നിരിക്കുന്ന ഒരു സാഹചര്യം ആണെങ്കിൽ കൂടിയും ഇന്നലെ വൃഷ്ടി പ്രദേശത്ത് കാര്യമായ മഴ ഉണ്ടായിരുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ചാലക്കുടി പുഴയിലേക്ക് ജലനിരപ്പ് ഉയരാനുള്ള ഒരു സാഹചര്യം കുറവാണ് എന്നാണ് വിദഗ്ധരുടെ ഒരു അഭിപ്രായം. പക്ഷേ പറമ്പിക്കുളത്തു നിന്നും മറ്റും ധാരാളം വെള്ളം വരികയും മഴ പെയ്യുകയും ചെയ്താൽ ഈ സാഹചര്യം മാറുകയും ചെയ്യാം. ഏതായാലും ഇപ്പോൾ കനത്ത മഴയുടെ ഒരു സാഹചര്യം ജില്ലയിൽ ഇല്ല എന്നാണ് പറയുന്നത്. ഒപ്പം വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, അതുപോലെ തന്നെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള യാത്ര നിരോധിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ രാത്രിയാത്രാ നിരോധനവും ജില്ലയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മലയോര മേഖലകളിലൂടെ വൈകിട്ട് 6:00 രാവിലെ 6:00 ഇടയിൽ സഞ്ചരിക്കാൻ പാടില്ല എന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, അതിരപ്പള്ളി, വാഴച്ചാൽ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ഇന്ന് സന്ദർശകരെ അനുവദിക്കുന്നില്ല, അടഞ്ഞുകിടക്കും എന്നും അറിയിച്ചിട്ടുണ്ട്. ഒപ്പം കടലോരം, ബീച്ചുകൾ, അതുപോലെയുള്ള പുഴയോരങ്ങൾ ഉള്ള ടൂറിസ്റ്റ് സ്പോട്ടുകളിലേക്കും ആളുകളെ പ്രവേശിപ്പിക്കുകയില്ല. കാരണം ജില്ലയിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മുങ്ങി മരണങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിലേക്ക് കുളക്കടവുകൾ, അതുപോലെ പുഴയോരങ്ങൾ, ഈ പ്രദേശങ്ങളിലേക്ക് ആളുകൾ പോകരുത് എന്നൊരു നിർദ്ദേശവും ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ഏതായാലും കനത്ത ജാഗ്രതയാണ് ജില്ലയിൽ പുലർത്തുന്നത് എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. പത്തനംതിട്ടയിൽ നിന്ന് ശശി നാരായണനാണ് ചേരുന്നത്. ശശി, എങ്ങനെയാണ് അവിടെ രാവിലത്തെ കാഴ്ച? മഴയൊക്കെ മാറി തെളിഞ്ഞാന്തരീക്ഷം വന്നു തുടങ്ങിയോ? ദിവ്യ, പത്തനംതിട്ട ജില്ലയിൽ ഇന്നലെ രാത്രിയിൽ മഴ മാറിയ ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. രാവിലെയും അത്തരത്തിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ മഴ ശക്തമായി തുടരുന്നു എന്നുള്ളൊരു വിവരം കൂടി ലഭിക്കുന്നു. രാവിലെ മുതൽ മഴ ആരംഭിച്ചിരിക്കുന്നു. റാന്നി, ചെറുകോൽ പുഴ, തടിയൂർ തുടങ്ങിയ മേഖലകളിലൊക്കെ മഴ ശക്തമായി ലഭിക്കുന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. എന്തായാലും പത്തനംതിട്ട ജില്ലയിലെ അച്ചമ്പ്രാറ്റിലെ ജലനിരപ്പ് ഇപ്പോൾ വലിയ രീതിയിൽ താഴ്ന്നിട്ടുണ്ട്. അതുതന്നെ ഇപ്പോൾ ആളുകൾക്ക് ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല. അതേസമയം ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ ഇന്നലെ തന്നെ വെള്ളത്തിനടിയിലാണ്. പന്തളം, അടൂർ മേഖലകളിലാണ് ഇന്നലെ വ്യാപകമായ കടകളിലും വീടുകളിലൊക്കെ വെള്ളം കയറി നാശനഷ്ടങ്ങൾ ഉണ്ടായത്. ഇവിടങ്ങളിലെ വെള്ളക്കെട്ട് ഇപ്പോൾ തുടരുന്നുണ്ട്. അടൂരിൽ ഗതാഗതം പുനഃസ്ഥാപിക്കപ്പെട്ടു. അതേസമയം പന്തളത്ത് ഇപ്പോഴും പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് കാരണം ഗതാഗതം തടസ്സപ്പെട്ടുണ്ട്. പന്തളം മാവേലിക്ക റോഡിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. തുമ്പോൺ വില്ലയിലെ മുട്ടൻ ഭാഗത്തും വെള്ളം കയറി ഇത്തരത്തിൽ ഗതാഗതം ഇവിടെ തടസ്സപ്പെട്ടിട്ടുണ്ട്. 18 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ജില്ലയിൽ തുറന്നിട്ടുള്ളത്. ഇവിടെ 108 കുടുംബങ്ങളെ ഇന്നലെ തന്നെ മാറ്റിപ്പാർപ്പിച്ചു. വിവിധ താലൂക്കുകളിൽപ്പെട്ട ആളുകളെയാണ് ഇവിടെ താമസിച്ചിട്ടുള്ളത്. എന്തായാലും ജില്ലയിൽ ജാഗ്രതാ നിർദ്ദേശം ഇന്നും തുടരുകയാണ്. മഴ ശക്തമായാൽ വീണ്ടും ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട്. ഇന്നലെ വലിയ രീതിയിലാണ് അച്ചമ്പ്രാറ്റിലെ ജലനിരപ്പ് ഉയർന്നത്. ഇന്ന് അത്തരത്തിൽ ജലനിരപ്പ് ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യമല്ല. ഇന്നലെ രാത്രി കൊണ്ട് വെള്ളം നദിയിലെ ജലനിരപ്പ് വലിയ തോതിൽ തന്നെ താഴ്ന്നിട്ടുണ്ട്. പക്ഷേ വീണ്ടും ഇന്നിപ്പോ രാവിലെ മഴ തുടങ്ങിയ സാഹചര്യത്തിൽ വലിയ രീതിയിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ടെന്ന ആശങ്ക കൂടി നിലനിൽക്കുന്നുണ്ട്. രാത്രികാല യാത്രയ്ക്കും ജില്ലയിൽ നിരോധനമുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലയിൽ ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. ക്വാറികളുടെ പ്രവർത്തനങ്ങൾക്കും നിരോധിച്ചുകൊണ്ട്, ഇന്ന് 2 ദിവസത്തേക്ക് നിരോധിച്ചുകൊണ്ട് ജില്ലാ കളക്ടർ ഇന്നലെ തന്നെ ഉത്തരവിട്ടിരുന്നു. ഡാമുകളുടെ കാര്യമെടുത്താൽ ഡാമുകൾക്കും വലിയ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവില്ല. നിലവിൽ 2 ഡാമുകൾ തുറന്നിരിക്കുകയാണ്. അതായത് മൂഴിയാറും കക്കിയ ഡാമും തുറന്ന സ്ഥിതിയിലാണ്. 2 ഷട്ടറുകൾ വീതമാണ് 90 സെന്റിമീറ്റർ വീതം കക്കി ഡാമിന്റെ തുറന്നിട്ടുള്ളത്. പമ്പ ഡാമിന്റെ ഷട്ടറുകൾ തുറക്കേണ്ട സാഹചര്യമില്ല. നിലവിൽ നീല അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മലയോര മേഖലയിൽ മഴ ശക്തമായാൽ സ്വാഭാവികമായും ജലനിരപ്പ് അച്ചമ്പ്രാറ്റിൽ ഉയരാൻ ഒരു സാധ്യത ഉണ്ടെന്നുള്ള ആശങ്കയാണ് നിലവിലുള്ളത്. എന്തായാലും ജില്ലാ ഭരണകൂടം അടിയന്തര സാഹചര്യം നേരിടുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇപ്പോൾ ജില്ലയിൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. NDRFന്റെ അടക്കമുള്ള സംഘങ്ങളും ജില്ലയിലുണ്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ലെന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം ഇപ്പോൾ നൽകുന്നത്.
വരും മണിക്കൂറുകളിൽ മഴയുടെ സ്ഥിതി അനുസരിച്ചായിരിക്കും എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യാനോ മറ്റു കാര്യങ്ങളോ ഉണ്ടാവുന്ന സാഹചര്യമുള്ളൂ. ദിവ്യ, ശരി, ഏതായാലും നമുക്ക് വടക്കോട്ട് പോകാം. അടാ അശ്വിൻ കോഴിക്കോടും ചേരുന്നു. അശ്വിൻ, അപ്പൊ കാസർഗോഡ് ഇന്ന് ഓറഞ്ച് അലർട്ടാണ്, കോഴിക്കോട് ഏതാണ് വടക്കൻ കേരളത്തിൽ കുറച്ചുകൂടി അലർട്ടാണ് എന്നുള്ളത്, തൃശ്ശൂർ ഓറഞ്ച് അലർട്ടാണ്. ഇന്ന് രാവിലെ എന്താണ് കാലാവസ്ഥ ഒന്ന് തുടങ്ങാം നമുക്ക്, എന്താ രാവിലെ കോഴിക്കോട് അവസ്ഥ? ഗോപകൃഷ്ണൻ, ഇന്നലെ വൈകുന്നേരം ശക്തമായ മഴയും കാറ്റും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് രാവിലെയോടുകൂടി അല്ലെങ്കിൽ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ മഴ, ഈ ശക്തമായ മഴ വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കോഴിക്കോടും മറ്റ് വടക്കൻ ജില്ലകളിലുമെല്ലാം ഉള്ളത്. മലയോര മേഖലയിൽ ഇന്നലെ വൈകുന്നേരം ഒരു 8 മണിവരെയൊക്കെ ശക്തമായ കാറ്റോടുകൂടിയ മഴയൊക്കെ ഉണ്ടായിരുന്നു, ഇടിമിന്നലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് കുറച്ചുകൂടി തെളിഞ്ഞ അന്തരീക്ഷമാണ്. മഴ പലയിടങ്ങളിലും ചെറിയ മഴയുണ്ടെങ്കിലും ചാറ്റൽ മഴയുണ്ടെങ്കിലും കാര്യമായ പ്രശ്നങ്ങളൊന്നും എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മറ്റ് അപകടങ്ങളോ അത്തരത്തിലുള്ള ഈ മഴ മൂലമുണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങളോ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ കൂടിയും ഈ ഇരുവഞ്ഞിപ്പുഴ അത്തരത്തിൽ പെട്ടെന്ന് കരകവിയാൻ സാധ്യതയുള്ള പുഴകളുടെ തീരങ്ങളിലുള്ളവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള ക്യാമ്പുകൾ അടക്കമുള്ള എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട്. കാരണം ഇത്തരത്തിൽ ഒരു അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന അലേർട്ട് വന്നതിനാൽ തന്നെ കോഴിക്കോട് ജില്ലാ ഭരണകൂടവും മറ്റ് വടക്കൻ ജില്ലകളിലെ മറ്റ് ജില്ലാ ഭരണകൂടങ്ങൾ എല്ലാം ക്യാമ്പുകൾ ഒരുക്കുന്നതടക്കമുള്ള മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കടലിൽ പോകരുത് എന്നുള്ള ഒരു മുന്നറിയിപ്പ് കോഴിക്കോട് തീരമേഖലയിലുള്ള മത്സ്യത്തൊഴിലാളികൾക്കെല്ലാം നൽകിയിട്ടുണ്ട്. ആ അലേർട്ട് ഇന്നലെ തന്നെ നൽകിയിരുന്നു. ഒരുപക്ഷെ കടൽ പ്രക്ഷുബ്ധമാകാനൊക്കെയുള്ള സാധ്യതകൾ പ്രവചിക്കപ്പെടുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടിരിക്കുന്ന ഒരു ട്രെൻഡ്, വൈകുന്നേരത്തോടുകൂടി മഴ ശക്തമാവുകയും മഴയോടൊപ്പം ശക്തമായ കാറ്റുണ്ടാവുകയും ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് വൈകുന്നേരങ്ങളിൽ മലയോര മേഖലയിലൂടെയുള്ള യാത്ര ഒഴിവാക്കണം എന്നൊക്കെയുള്ള നിർദ്ദേശമുണ്ട്. ഇതാണ് കോഴിക്കോട് പൊതുവെയുള്ള സ്ഥിതി. തൽക്കാലം മഴ വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കോഴിക്കോടും മറ്റു വടക്കൻ ജില്ലകളിലും. ശരി, കൊല്ലത്ത് നിന്ന് വി വി വിനോദാണ് ചേരുന്നത്. വിനോദ്, എന്താണ് കൊല്ലത്തെ അവസ്ഥ, മഴ പെയ്യുന്നുണ്ടോ? ദിവ്യ, തുടർച്ചയായ നാലാം ദിവസവും കൊല്ലം ജില്ലയിൽ മഴ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയും കിഴക്കൻ മേഖലയിൽ ശക്തമായ മഴയാണ് അനുഭവപ്പെട്ടത്. 18 വീടുകൾ തകർന്നു. ഇതിൽ ഒരു വീട് പൂർണ്ണമായും 17 വീടുകൾ ഭാഗികമായുമാണ് തകർന്നത്. കൊല്ലം, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി, അതോടൊപ്പം തന്നെ പത്തനാപുരം, പുനലൂർ താലൂക്കുകളിലായാണ് ഇത്രയും വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചത്. കൃഷിയിടങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ വെള്ളത്തിലായ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് അതേപടി തുടരുകയാണ്. കൊട്ടാരക്കരയിൽ വാളകം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ റോഡിൽ, MC റോഡിൽ വെള്ളം കയറുന്ന സ്ഥിതി ഉണ്ടായി. ഗതാഗതം തടസ്സപ്പെട്ടു. ആ നില തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. അതോടൊപ്പം തന്നെ പത്തനാപുരത്ത് കടകളിലും വീടുകളിലും വെള്ളം കയറുന്ന സാഹചര്യമുണ്ടായി. ആകെ 95 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. 500 ആളുകളാണ് ഇത്രയും കുടുംബങ്ങളിലായുള്ളത്. 5 ദുരിതാശ്വാസ ക്യാമ്പുകൾ കഴിഞ്ഞ ദിവസം തുറന്നു. ഏത് സാഹചര്യത്തെ നേരിടാൻ സജ്ജമായ രീതിയിൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. കൃഷിനാശമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതും കിഴക്കൻ മേഖലയിൽ തന്നെയാണ്. അച്ചൻകോവിൽ, ആര്യങ്കാവ്, പത്തനാപുരം, പുനലൂർ തുടങ്ങിയ മേഖലയിലാണ് കൃഷിനാശമുള്ളത്. ഏതാണ്ട് 70 ഹെക്ടർ സ്ഥലത്ത് കൃഷി നശിച്ചതായി റവന്യൂ വകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. ഇതിന്റെ നാശനഷ്ടം ഇതുവരെയും കണക്കാക്കിയിട്ടില്ല. ചാലിയക്കര ആറ് ഇപ്പോഴും കരകവിഞ്ഞൊഴുകുകയാണ്. കല്ലടയാറിന്റെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന ജില്ലാ ഭരണകൂടത്തിന്റെ മുന്നറിയിപ്പ് അതേപടി നിൽക്കുന്നു. ഇന്ന് രാവിലെയും ശക്തമായ മഴയാണ് ജില്ലയിൽ അനുഭവപ്പെടുന്നത്. നഗരത്തിൽ ഇടയ്ക്കിടയ്ക്കാണ് മഴയെങ്കിൽ കിഴക്കൻ മേഖലയിൽ തുടർച്ചയായി മഴ പെയ്യുന്ന സാഹചര്യമുണ്ട്. വിവിധ ഇടങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും മണ്ണിടിച്ചിലുണ്ടായി. സ്വകാര്യ വ്യക്തികളുടെ ഭൂമികളിലാണ് മണ്ണിടിച്ചിലുണ്ടായത്. ആൾനാശമില്ല. അതേസമയം വളരെ ജാഗ്രതയോടുകൂടി തന്നെയാണ് കാര്യങ്ങൾ നോക്കിക്കാണുന്നത്. അഗ്നിശമന സേനയുടെ പ്രത്യേക സംഘം പുനലൂരിൽ ക്യാമ്പ് ചെയ്യുന്നുമുണ്ട്. എന്തായാലും ഒറ്റപ്പെട്ട ഇടങ്ങളിലാണ് ശക്തമായ മഴയൊക്കെ പെയ്യുന്നത്. ചിലയിടങ്ങളിൽ തെളിഞ്ഞ അന്തരീക്ഷമാണ്. പക്ഷേ ഒന്നും പറയാൻ കഴിയില്ല, കാരണം മണിക്കൂറുകൾ കൊണ്ടാണ് നമ്മുടെ കാലാവസ്ഥ മാറി വരുന്നത്. നമുക്ക് കാലാവസ്ഥാ കേന്ദ്രം പറയുന്ന ആ നിർദ്ദേശങ്ങൾ അനുസരിച്ച് നമുക്കിങ്ങനെ മുന്നോട്ട് പോകാം. മറ്റ് വാർത്ത നോക്കിയാൽ, കനത്ത മഴയിൽ അണക്കെട്ടുകൾ നിറയുകയാണ്. ഷട്ടറുകൾ തുറന്നിട്ടും ഇടുക്കി അണക്കെട്ടിന്റെ ജലനിരപ്പ് 2399.10 അടിയായി. 140.30 അടിയാണ് മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ്. കനത്ത മഴ തുടർന്നാൽ ഇടുക്കി അണക്കെട്ടിന്റെ ഷട്ടറുകൾ വീണ്ടും ഉയർത്തിയേക്കും. വി കെ സ്റ്റാലിൻ ആണ് ചേരുന്നത്. സ്റ്റാലിൻ, എന്താണ് അണക്കെട്ടുകളുടെ അവസ്ഥ? ജലനിരപ്പ് ഉയരുകയാണ്, എന്താണ് നിലവിലെ സാഹചര്യങ്ങളൊക്കെ? ഇടുക്കി ഡാമിലെ ജലനിരപ്പ് നേരിയ തോതിലെങ്കിലും ഉയരുന്നൊരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നലെ 2 മണിയോടെ ഇടുക്കി ഡാമിന്റെ ഒരു ഷട്ടർ തുറന്നുവിട്ട് തെത്തോലി ഡാമിന്റെ ഒരു ഷട്ടർ തുറന്ന് 40 കുമിച്ച് ജലം പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. 2398.9 ഡാമിന്റെ ഷട്ടറുകൾ തുറന്ന് ജലം പുറത്തേക്ക് ഒഴുക്കിയത്. എങ്കിലും അതിനുശേഷവും
ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ പദ്ധതി പ്രദേശങ്ങളിലെ വൃഷ്ടി പ്രദേശങ്ങളിലെല്ലാം മഴ കനത്ത മഴ തന്നെയുണ്ട്. എന്നാൽ ഇന്ന് പുലർച്ചെ മുതൽ മഴ മാറിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എങ്കിലും നീരൊഴുക്ക് കാര്യമായ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ജലനിരപ്പ് 2399.1 എത്തിയിരിക്കുകയാണ്. മുല്ലപ്പെരിയാറിലെ ജലനിരപ്പിലും കാര്യമായ വർധന തന്നെയാണ് കാണുന്നത്. 140.35 ഇപ്പോൾ എത്തിയിട്ടുണ്ട്. മുല്ലപ്പെരിയാറിന്റെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യമുണ്ടായാൽ സ്പിൽവേ ഷട്ടറുകൾ വീണ്ടും ഇന്ന് തുറക്കാനൊരു സാഹചര്യവും കാണുന്നുണ്ട്. എങ്കിലും അക്കാര്യത്തിൽ പൂർണ്ണ തീരുമാനമായിട്ടില്ല. ഇത്തരമൊരു സാഹചര്യം ഉണ്ടായാലും ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു ആശങ്കകളുമില്ല എന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. വേണ്ട മുൻകരുതലുകളെല്ലാം സ്വീകരിച്ചിട്ടുണ്ട്. പെരിയാറിന്റെ തീരവാസികൾക്കെല്ലാം ശക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പെരിയാറിന്റെ ജലം ഒഴുകുന്ന സമീപ പഞ്ചായത്തുകളായ കഞ്ഞിക്കുഴി, വാത്തിക്കുഴി, മര്യാദരം, വാഴത്തോപ്പ് തുടങ്ങിയിട്ടുള്ള പഞ്ചായത്തുകളിലെ അതിർത്തി പ്രദേശങ്ങളിലെ എല്ലാം ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യമുണ്ടെങ്കിൽ അതിനുള്ള ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഏതാണ്ട് 36 വീടുകൾക്ക് ആണ് നോട്ടീസ് നൽകി ജില്ലാ ഭരണകൂടവും അധികൃതരും അതിനുവേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തിയിരിക്കുന്നത്. എങ്കിലും നിലവിൽ ആശങ്കിച്ച് യാതൊരു വകയുമില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. മുല്ലപ്പെരിയാറിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നിലവിൽ റൂൾ കർവിന്റെ അടുത്ത് എത്താറായില്ലേ? എങ്ങനെയാ തമിഴ്നാട് കൂടുതൽ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്? എങ്ങനെയാണ് ഇപ്പൊ വിദഗ്ധർ പറയുന്നത്, എങ്ങനെയാ മാനേജ് ചെയ്യുന്നത്? ഗോപി, മുല്ലപ്പെരിയാറിന്റെ ജലനിരപ്പ് ഇപ്പോൾ 140.35 അടിയിലേക്ക് എത്തിയിട്ടുണ്ട്. അത് ഡാമിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളം 2300 ക്യൂബിക്സ് ജലമാണ് ഒഴുകിയിരുന്നത്. അത് അതേപോലെ തന്നെ വെള്ളം തന്നെ ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ അവർ ശ്രമിക്കുന്നുണ്ട്. ഏതായാലും ഇന്നലെ ഇക്കാര്യം മന്ത്രി റോഷിയാസും നമ്മളോട് അറിയിച്ചിരുന്നു. മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് കാര്യമായി ഉയരുന്ന സാഹചര്യമുണ്ടായാൽ കൂടുതൽ ജലം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തമിഴ്നാട്ടിനോട് ആവശ്യപ്പെടുമെന്ന് പറഞ്ഞിരുന്നു. ഏതായാലും അക്കാര്യത്തിലും തീരുമാനമായിട്ടുണ്ട്. ഇപ്പോൾ ജലനിരപ്പിനനുസരിച്ച് തന്നെ ഒഴുകിയെത്തുന്ന ജലത്തിനനുസരിച്ച് തന്നെ വെള്ളം കൊണ്ടുപോകാൻ അവർ തയ്യാറായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ആശങ്കയില്ല. എങ്കിൽ കൂടി റൂൾ കർവ് 141 വരുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഡാമിന്റെ പിൽവശത്ത് സർക്കാരിന്റെ തീരുമാനം ഒരുപക്ഷെ ഇന്ന് ഉണ്ടായേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഗോപി, സ്റ്റാലിനാണ് വിവരങ്ങൾ നൽകിയത്. പമ്പയിലും പരിസര പ്രദേശങ്ങളിലും മഴയ്ക്ക് നേരിയ ശമനം. രാത്രിയിൽ മഴയുടെ ശക്തി കുറഞ്ഞതോടെ പമ്പാ നദിയിലെ ജലനിരപ്പും കുറഞ്ഞു. പമ്പയിൽ കുളിക്കുന്നതിൽ 4 നിയന്ത്രണം ഏർപ്പെടുത്തി. ഇന്ന് പമ്പയിൽ നിന്നും തീർത്ഥാടകരെ മല ചവിട്ടാൻ അനുവദിക്കില്ല. മന്ത്രി കെ രാജന്റെ അധ്യക്ഷതയിൽ പ്രത്യേക യോഗം ചേരും. സനോജ് സുരേന്ദ്രനാണ് ചേരുന്നത്. സനോജ്, ഏതായാലും ചെറിയ ആശ്വാസം എന്ന് മനസ്സിലാക്കുന്നു, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? തീർച്ചയായിട്ടും ഗോപി, ചെറിയ ആശ്വാസം തന്നെയാണ് ഉള്ളത്. പമ്പയിൽ മഴയ്ക്ക് നല്ല തോതിൽ ശമനം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണ്. രാത്രിയിൽ ഉടനീളം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശക്തമായ മഴ പെയ്തിരുന്നുവെങ്കിൽ ഇന്നലെ രാത്രിയിൽ മഴ പൊതുവെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ജലനിരപ്പും വലിയ തോതിൽ പമ്പയിൽ കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും പമ്പ നദി ഇരുകര കവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തീർത്ഥാടകരുടെ പ്രവേശനത്തിനൊക്കെ വരും ദിവസങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണഗതിയിൽ വെർച്വൽ ക്യൂ സംവിധാനത്തിലൂടെ ബുക്ക് ചെയ്ത തീർത്ഥാടകർക്ക് മഴ ചവിട്ടാൻ വേണ്ടിയുള്ള അവസരം ദേവസ്വം ബോർഡ് ഒരുക്കിയിരുന്നുവെങ്കിൽ മഴയുടെ സാഹചര്യം കണക്കിലെടുത്ത് നാളെയും മറ്റന്നാളും ഒക്കെ ബുക്ക് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് മറ്റൊരു ദിവസത്തേക്ക് ദർശനത്തിന് സൗകര്യം മാറ്റി നൽകുന്നതിനെ കുറിച്ചും ദേവസ്വം ബോർഡ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. അതുപോലെ സ്പോട്ട് വോക്കിംഗ് നടത്തിയും ദർശനം നടത്തുവാനുള്ള സൗകര്യം ഉണ്ടായിരുന്നുവെങ്കിൽ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് വരുന്ന 4 സ്പോട്ട് വോക്കിംഗ് ഉണ്ടായിരിക്കുകയില്ല എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് അറിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്ന് ശബരിമല ക്ഷേത്രനട തുറക്കുമെങ്കിലും പമ്പയിൽ നിന്നും ഇന്ന് ഭക്തർക്ക് സന്നിധാനത്തേക്കുള്ള പ്രവേശനത്തിന് അനുമതി ഉണ്ടാവുകയില്ല. നാളെ മുതൽ മാത്രമാവും ദർശനത്തിന് അനുമതി ഉണ്ടാവുക. മഴയുടെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ മുൻനിർത്തി അതിനെ സംബന്ധിച്ചുള്ള വിലയിരുത്തലുകൾ നടത്തുന്നതിനുമായി റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജന്റെ അധ്യക്ഷതയിൽ ഇന്ന് ഒരു അടിയന്തര യോഗവും പമ്പയിൽ വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഈ യോഗത്തിന് ശേഷം റവന്യൂ മന്ത്രി മാധ്യമങ്ങളെ കണ്ട് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കും. ഈ യോഗത്തിന് ശേഷമാവും വരും ദിവസങ്ങളിലെ തീർത്ഥാടകരുടെ നിയന്ത്രണത്തിലും തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് പ്രവേശിപ്പിക്കുന്ന കാര്യത്തിലുമുള്ള ഒരു അന്തിമ തീരുമാനമുണ്ടാവുക. പ്രവേശനത്തിന് തടസ്സമുണ്ടാവുകയില്ല, പക്ഷേ അത് വളരെ ഭാഗികമായി മാത്രമാവും ഉണ്ടാവുക. കൂടുതൽ ആളുകളെ പ്രവേശിപ്പിക്കുന്നതിന് നിയന്ത്രണം തന്നെ ഉണ്ടാവും. അത് എങ്ങനെ വേണമെന്നുള്ളതാണ് ഇന്നത്തെ യോഗത്തിൽ നിർണായകമായ തീരുമാനമുണ്ടാവുക. അത് സംബന്ധിച്ചുള്ള കൂടിയാലോചനകളാണ് ഇന്ന് റവന്യൂ മന്ത്രി പമ്പയിലെത്തുന്നത്. എന്തായാലും നിലവിൽ മഴ കുറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് അടിക്കടിയുണ്ടാകുന്ന പ്രകൃതിക്ഷോഭങ്ങൾ കുട്ടനാടൻ ജനതയുടെ ജീവിതത്തെ ആകെ താളം തെറ്റിക്കുകയാണ്. വെള്ളം ഒഴിഞ്ഞു തുടങ്ങിയതിനാൽ ആഴ്ചകൾക്ക് മുൻപ് മാത്രം വീടുകളിലേക്ക് മടങ്ങിയെത്തിയവരാണ് വീണ്ടും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് കണ്ണീരോടെ മടങ്ങുന്നത്. ആലപ്പുഴ ജില്ലയിൽ 13 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 67 കുടുംബങ്ങളാണുള്ളത്. വെള്ളം വരത്തില്ല, ആ വഴിയില്ല, എടുത്തുകൊണ്ട് വരാൻ ബുദ്ധിമുട്ട്. അതിനിപ്പോൾ കൂടുതൽ കൊണ്ടുപോകണേ ആളിനെ വിളിച്ചുകൊണ്ട് വരണതിന് വേറെ ആരും വീട്ടിലില്ല.
തെളിഞ്ഞ കാലാവസ്ഥയിൽ പോലും കിഴക്കൻ മേഖലകളിൽ പെയ്യുന്ന മഴയോർത്ത് കിലോമീറ്ററുകൾക്കിപ്പുറം ആശങ്കപ്പെടേണ്ടി വരുന്ന ജനങ്ങൾ. വല്ലാത്ത ദുരിതമാണ് കുട്ടനാടൻ ജനതയുടേത്. ആണ്ടിൽ ഏറിയ പങ്കും വെള്ളക്കെട്ടിൽ അകപ്പെട്ടു പോകുന്ന ജീവിതങ്ങൾ ഓരോ മഴക്കാലവും അവരുടെ ജീവിതത്തെ അടിമുടി തകർക്കുകയാണ്. ഈ വെള്ളപ്പൊക്കം ഇപ്പം തുടങ്ങിയിട്ട് ഇപ്പം ഒരു ആറേഴ് മാസമായി ഞങ്ങളിപ്പോൾ ഈ വെള്ളത്തിൽ ഇങ്ങനെ ആയിട്ട് തന്നെ. എപ്പോഴും വെള്ളം, ഇതിപ്പോൾ ഒരു 15-20 വെള്ളമായി. ഈ വെള്ളം മുഴുവൻ ഈ പെരയ്ക്കകത്ത് കയറി. ഇതാണ് ഞങ്ങളുടെ അവസ്ഥ. ഞങ്ങൾ എന്താ ചെയ്യാൻ? ഈ പ്രായം ചെന്ന തള്ളമാരും തന്തയൊക്കെ ഇങ്ങനെ കിടക്കുന്നു. ഇവരെ കൊണ്ടൊക്കെ സ്കൂളിൽ പോകും, അല്ലാതെ ഇപ്പം ഞങ്ങൾക്ക് മറ്റു മാർഗങ്ങളൊന്നും ഇല്ല. കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന നാട്ടിൻപുറങ്ങൾ ഒന്നൊന്നായി ഇല്ലാതാവുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് നിരന്തരമുള്ള പാലായനം ജീവിതത്തിന്റെ പ്രതീക്ഷകളെ തകിടം മറിക്കുകയാണ്. കൈനഗിരിയും തലവടിയുമൊക്കെ നിരന്തരം ദുരിതം പേറുന്നു. കുട്ടനാട്, അപ്പർ കുട്ടനാട് മേഖലയിൽ ഏതാണ്ട് 6 മേളിലായി ഇവിടുത്തെ പ്രദേശത്തെ ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. പമ്പയിലെയും മണിമലയിലെയും അച്ചങ്കോലാറിലും ജലനിരപ്പ് ഉയരുമ്പോൾ ഈ പാവം പിടിച്ച താഴേക്കടലിലുള്ള ഈ കുട്ടനാട്ടിലെ ഈ താഴ്ന്ന പ്രദേശത്തെ ജനങ്ങളാണ് ബുദ്ധിമുട്ടുന്നത്. അവരുടെ ദൈനംദിന കാര്യങ്ങൾ പോലും നടത്താനൊക്കാത്ത സാഹചര്യമാണ് ഇന്ന് നേരിട്ടുകൊണ്ട്. വിദ്യാഭ്യാസത്തിന് പോലും അവസരം ലഭിക്കാത്ത കുഞ്ഞുങ്ങളുണ്ട് ഇവിടെ. സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. വീട്ടിലെല്ലാം വെള്ളം കയറി കിടക്കുന്നു. സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഒരു സാഹചര്യങ്ങളില്ല. ബാത്റൂമിൽ പോകാനുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങൾ ഒക്കെ ഓർത്തിട്ട് വിഷമമുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് ക്യാമ്പുകളുടെ എണ്ണം 3 13 ഉയർന്നു. രണ്ടാം കൃഷി ഏറെക്കുറെ നശിച്ച മട്ടാണ്. സംഭരിച്ച നെല്ലിൽ ഈർപ്പം മുള പൊട്ടിച്ചിരിക്കുന്നു. 5-6 ഈ വെള്ളം കാരണം നമുക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. വരുമാനമൊക്കെ വളരെ കുറഞ്ഞു. കുഞ്ഞുങ്ങളുടെ പഠിത്ത കാര്യത്തിലൊക്കെ വളരെ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നുണ്ട്. ഈ വെള്ളം ഒരു ദിവസം പോലും വെള്ളം മാറി കിട്ടുന്നില്ല. അത് ശക്തമായ മഴയാണ്. മിക്ക കുടുംബങ്ങളും ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലാണ്. പാക്കേജുകൾ ഓരോന്നായി പ്രഖ്യാപിക്കപ്പെടുമ്പോഴും കുട്ടനാടിന്റെ അടിസ്ഥാന വികസനം എന്നത് ഇപ്പോഴും വിദൂര സ്വപ്നം മാത്രമാണ്. ന്യൂസ് 18 ആലപ്പുഴ. പമ്പയിൽ ഞുണങ്ങാറിന് കുറുകെ താൽക്കാലിക ബെയിലി പാലം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട സ്വമേധയാ എടുത്ത ഹർജി ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഇന്ന് വീണ്ടും പരിഗണിക്കും. ശനിയാഴ്ച സ്പെഷ്യൽ സിറ്റിംഗ് നടത്തി പാലം നിർമ്മാണത്തിന് കോടതി അനുമതി നൽകിയിരുന്നു. എന്നാൽ നിർമ്മാണ ചെലവ് ആര് വഹിക്കുമെന്നുള്ള കാര്യത്തിൽ സർക്കാരും ദേവസ്വം ബോർഡും തമ്മിൽ തർക്കം നിലനിൽക്കുകയാണ്. ഇക്കാര്യത്തിൽ കോടതി ഇന്ന് തീരുമാനമെടുക്കും. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ 7 പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിലാണ് അവധി. കാസർഗോഡ് സ്കൂളുകൾക്കും തിരുവനന്തപുരത്ത് നെടുമങ്ങാട് കാട്ടാക്കട താലൂക്കുകളിലെ സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചു. MG, കേരള ആരോഗ്യ സാങ്കേതിക സർവകലാശാലകൾ ഉൾപ്പെടെ ഇന്ന് നടത്താനിരുന്ന പരീക്ഷകൾ മാറ്റിവെച്ചിട്ടുണ്ട്. മണ്ഡലകാല തീർത്ഥാടനത്തിന് തുടക്കം. മണ്ഡലകാല തീർത്ഥാടനത്തിനായി ശബരിമല നട ഇന്ന് തുറക്കും. വൈകിട്ട് ക്ഷേത്രം തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മേൽശാന്തി VK ജയരാജ് പോറ്റി നട തുറന്ന് ദീപം തെളിയിക്കും. ശബരിമല മാളികപ്പുറം പുതിയ മേൽശാന്തിമാരും ഇന്ന് സ്ഥാനമേൽക്കും. ഇരുമുടിക്കെട്ടുമേന്തി വരുന്ന നിയുക്ത മേൽശാന്തിമാരായ N. പരമേശ്വരൻ നമ്പൂതിരിയെയും ശംഭു നമ്പൂതിരിയെയും നിലവിലെ മേൽശാന്തി 18 പടിക്കു മുന്നിൽ സ്വീകരിച്ച് ശബരീശ സന്നിധിയിലേക്ക് ആനയിക്കും. തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക. നാളെയാണ് വൃശ്ചികമൂന്ന്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് IK അനന്തഗോപൻ ഇന്ന് ചുമതലയേൽക്കും. രാവിലെ തിരുവനന്തപുരത്തെ ദേവസ്വം ആസ്ഥാനത്ത് സത്യപ്രതിജ്ഞ. ബോർഡ് അംഗമായി CPI പ്രതിനിധി മനോജ് ചെരലയും ചുമതലയേൽക്കും. ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന N. വാസുവിന്റെ കാലാവധി പൂർത്തിയായ സാഹചര്യത്തിലാണ് അനന്തഗോപൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുന്നത്. CPM സംസ്ഥാന സമിതി അംഗവും മുൻ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയുമാണ് KE അനന്തഗോപൻ. സംസ്ഥാനത്തെ സ്കൂളുകളിൽ 9 +1 ക്ലാസുകൾ ഇന്ന് ആരംഭിക്കും. ഇതോടെ സ്കൂളുകളിൽ മുഴുവൻ ക്ലാസുകളിലെയും അധ്യയനം പുനരാരംഭിക്കുകയാണ്. നാഷണൽ അച്ചീവ്മെന്റ് സർവേ നടക്കുന്നതിനാൽ 8 ക്ലാസ് നേരത്തെ ആരംഭിച്ചിരുന്നു. +1 പ്രവേശനം നേടിയ മുഴുവൻ വിദ്യാർത്ഥികളും സ്കൂളുകളിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം. +2 വിദ്യാർത്ഥികൾക്ക് ഇന്ന് ക്ലാസ് ഇല്ല. കൂടുതൽ കുട്ടികൾ സ്കൂളുകളിലേക്ക് എത്തുന്നതിനാൽ കോവിഡ് പ്രോട്ടോകോൾ കർശനമായും പാലിക്കണമെന്ന നിർദ്ദേശമാണ് പ്രിൻസിപ്പൽമാർക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ റവന്യൂ മിനിസ്റ്റർ നമ്മളോട് കൂടെ ചേരുന്നു. ഗുഡ് മോർണിംഗ് സാർ. ഇതിപ്പോൾ വൃശ്ചികം തുടങ്ങുകയാണ്. ഏതായാലും പമ്പയിൽ ഞങ്ങളെ റിപ്പോർട്ടർ എന്ന് പറഞ്ഞനുസരിച്ച് നേരിയ ആശ്വാസം ഉണ്ട് മഴയ്ക്ക് എന്നാണ്. എങ്ങനെയൊക്കെയാണ് സാർ കാര്യങ്ങൾ? കാര്യങ്ങൾ നേരിയ ആശ്വാസം പമ്പയിലുണ്ട്. ഞാൻ പമ്പയിലേക്ക് തിരിക്കുകയാണ്. ഇന്ന് ഉച്ചയോടുകൂടി പമ്പയിലെത്തി
പമ്പയിലെ നമ്മുടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, റവന്യൂ പ്രവർത്തനങ്ങളെല്ലാം ഒന്ന് വിശകലനം ചെയ്യുന്നതിന് വേണ്ടിയാണ് പോകുന്നത്. പമ്പയിൽ ഇന്നലെ രാത്രിക്ക് ശേഷം കുറച്ച് പെയ്ത്ത് മഴയിൽ ഒരു ചെറിയ കുറവുണ്ട് എന്നാണ് ഇപ്പോ ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. പക്ഷെ പമ്പയിലെ സ്ഥാനം ഉൾപ്പെടെ ഇന്നലെ മുഖ്യമന്ത്രി നേരിട്ട് നടത്തിയ യോഗത്തിന്റെ തീരുമാനമനുസരിച്ച് പമ്പയിലെ സ്ഥാനം ഉൾപ്പെടെ വരുന്ന രണ്ടു മൂന്ന് ദിവസത്തേക്ക് എന്തായാലും അനുവദിക്കാനാകില്ല. സന്ദർശകരുടെ അളവ് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി വിടണം എന്നാലോചിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലൂടെയൊക്കെ ശബരിമലയിലേക്ക് പ്രവേശിക്കുന്ന വഴികളൊക്കെ പ്രത്യേകമായി ശ്രദ്ധ കൊടുക്കണം എന്നാലോചിച്ചിട്ടുണ്ട്. വെള്ളം പരമാവധി പമ്പ് ചെയ്ത് കളയുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. എന്തായാലും നല്ല ജാഗ്രത, അതീവ ജാഗ്രത എല്ലാവരും പുലർത്തണം. അനാവശ്യമായിട്ടുള്ള യാത്രകളും റവന്യൂ മന്ത്രിയാണ് പ്രതികരിച്ചത്. അദ്ദേഹം എന്തായാലും പമ്പയിലേക്ക് തിരിക്കുകയാണ്. അദ്ദേഹം സൂചിപ്പിക്കുന്നതനുസരിച്ചിട്ട് എല്ലാ രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടും പക്ഷേ പറയുന്നവരെ ശ്രദ്ധിക്കുക. എനിക്ക് തോന്നുന്നു അവിടെ ദർശനത്തിന് എത്തുന്നവർക്കടക്കം ചെറിയ രീതിയിലുള്ള നിയന്ത്രണം ഏർപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഈ വിർച്വൽ ക്യൂ വഴിയൊക്കെ ബുക്ക് ചെയ്തവർക്ക് മറ്റൊരു ദിവസം കൊടുക്കുക എന്ന തരത്തിലുള്ള ആലോചനകളൊക്കെ നടക്കുന്നുണ്ട് എന്നാണ് നേരത്തെ റിപ്പോർട്ട് ചെയ്തത്. നമുക്ക് മറ്റു വാർത്തകൾ നോക്കാം അല്ലേ. കോട്ടയം നഗരസഭയിൽ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് ഇന്ന്. CPM BJP വോട്ടുകൾ ചോർന്നതോടെയാണ് വർഷങ്ങൾ നീണ്ട UDF ഭരണം അവസാനിച്ചത്. 22 അംഗങ്ങൾ വീതമുള്ള LDFും UDFും അധികാരം പിടിക്കാനുള്ള തന്ത്രങ്ങളിലാണ്. CPM കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ BJP പിന്തുണച്ചതോടെയാണ് കോട്ടയം നഗരസഭയിൽ UDFന് ചെയർപേഴ്സൺ സ്ഥാനം നഷ്ടമായത്. LDFനും UDFനും 22 അംഗങ്ങൾ വീതമുള്ള നഗരസഭയിൽ കാര്യങ്ങൾ പ്രവചനാതീതമാണ്. 8 അംഗങ്ങളുള്ള BJP ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അംഗങ്ങൾ കൂറുമാറിയില്ലെങ്കിൽ ഭാഗ്യം വിജയിയെ തീരുമാനിക്കും. മുന്നണികൾ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന് വിപ്പ് നൽകിയിട്ടുണ്ട്. ആരും കൂറുമാറില്ലെന്ന ആത്മവിശ്വാസമാണ് നേതാക്കൾ പ്രകടിപ്പിക്കുന്നത്. രാവിലെ 11 മണിക്ക് നടക്കുന്ന ചെയർമാൻ തെരഞ്ഞെടുപ്പ് ഇതോടെ നിർണായകമാണ്. വോട്ടുകൾ അസാധുവായാലും തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കും. തെരഞ്ഞെടുപ്പ് ഫലം സംസ്ഥാന രാഷ്ട്രീയത്തിലും ചർച്ചയാകുമെന്നുറപ്പ്. ന്യൂസ് 18 കോട്ടയം. എറണാകുളത്ത് മുൻ മിസ് കേരള ഉൾപ്പെടെ 3 പേർ വാഹനാപകടത്തിൽ മരിച്ച കേസിൽ കാർ ഡ്രൈവർ അബ്ദുറഹ്മാനെ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. എറണാകുളം CJM കോടതിയാണ് കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുന്നത്. മത്സരയോട്ടമാണ് അപകടത്തിലേക്ക് നയിച്ചതെന്ന നിഗമനത്തിലാണ് പോലീസ്. ഓടി കാറിൽ പിന്തുടർന്ന യുവാവിനെതിരെയും കേസെടുക്കും. മുൻ മിസ് കേരള അൻസി കബീറിന്റെയും സുഹൃത്തുക്കളുടെയും അപകട മരണത്തിന് കാരണം മത്സരയോട്ടമാണെന്നാണ് പോലീസ് കണ്ടെത്തൽ. അപകടത്തിൽപ്പെട്ട വാഹനത്തെ പിന്തുടർന്ന ഓടി കാർ ഡ്രൈവർ സൈജു മത്സരയോട്ടം നടന്നതായി മൊഴി നൽകിയിരുന്നു. കേസിൽ അറസ്റ്റിലായ ഡ്രൈവർ അബ്ദുറഹ്മാന്റെ പ്രാഥമിക മൊഴിയിലും മത്സരയോട്ടത്തിന്റെ സൂചനകളുണ്ടായിരുന്നു. പരിക്കുകളോടെ ചികിത്സയിലായിരുന്ന അബ്ദുറഹ്മാന്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതോടെയാണ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നത്. ഇയാളെ ചോദ്യം ചെയ്യുന്നതിലൂടെ മത്സരയോട്ടം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. അബ്ദുറഹ്മാൻ നൽകുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഓടി കാർ ഓടിച്ച സൈജുവിനെതിരെയുള്ള നിയമ നടപടി. IPC 279 പ്രകാരം അശ്രദ്ധമായി വാഹനമോടിച്ചതിനെ കേസെടുക്കാനാണ് സാധ്യത. DJ പാർട്ടി നടന്ന ഫോർട്ട് കൊച്ചിയിലെ No. 18 ഹോട്ടലിലെ CCTV ദൃശ്യങ്ങൾ അടങ്ങിയ DVR കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ്. 2 തവണ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടെങ്കിലും ഹോട്ടലുടമ റോയ് ഹാജരായിട്ടില്ല. ഇയാളെ വീണ്ടും നോട്ടീസ് അയച്ച് വിളിപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ന്യൂസ് 18 കൊച്ചി. മാതാപിതാക്കളറിയാതെ കുഞ്ഞിനെ ദത്ത് നൽകിയ സംഭവത്തിൽ അമ്മ അനുപമയിൽ നിന്നും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഇന്ന് തെളിവെടുക്കും. വൈകിട്ട് തെളിവെടുപ്പിന് ഹാജരാകാൻ അനുപമയ്ക്ക് CWC നോട്ടീസ് നൽകിയിരുന്നു. കുഞ്ഞിനെ ദത്ത് നൽകിയ സംഭവത്തിൽ CWC ശിശുക്ഷേമ സമിതിക്കും വീഴ്ച പറ്റിയെന്ന ആരോപണങ്ങൾക്കിടെയാണ് തെളിവെടുപ്പ്. അതേസമയം ആരോപണ വിധേയരെ മാറ്റി നിർത്തിയുള്ള അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ശിശുക്ഷേമ സമിതിയുടെ തൈക്കാട് ഓഫീസിന് മുന്നിൽ അനുപമ നടത്തുന്ന സത്യാഗ്രഹ സമരം 5-ാം ദിവസത്തിലേക്ക് കടന്നു. വഖഫ് ബോർഡ് നിയമനം PSC വിട്ട സംസ്ഥാന സർക്കാർ തീരുമാനത്തിനെതിരെ കൂടുതൽ മുസ്ലിം സംഘടനകൾ രംഗത്ത്. സർക്കാർ തീരുമാനം വഖഫ് സ്വത്തുക്കളിൽ അന്യാധീനപ്പെടാൻ ഇടയാക്കുമെന്ന് KNM സംസ്ഥാന പ്രസിഡന്റ് TP അബ്ദുള്ള കോയമദനി പറഞ്ഞു. കോഴിക്കോട്ടെ വഖഫ് ഓഫീസിന് മുന്നിൽ സമസ്ത യുവജന സംഘടന ഇന്ന് പ്രതിഷേധിക്കും. അതേസമയം അധികാരം നഷ്ടപ്പെടുമ്പോഴൊക്കെ സാമുദായിക വികാരം ഇളക്കിയിടാൻ മുസ്ലിം ലീഗ് ശ്രമിക്കാറുണ്ടെന്ന് INL ആരോപിക്കുന്നു. വഖഫ് ബോർഡ് നിയമനം PSC വിട്ടതിനെതിരെ സമസ്തയ്ക്ക് പിന്നാലെ പ്രബല മുജാഹിദ് സംഘടനയായ KNMും രംഗത്തു വന്നിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ തീരുമാനം വഖഫ് ബോർഡിനെ തകർക്കുമെന്നും വഖഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെടാൻ വഴിയൊരുക്കുമെന്നും KNM സംസ്ഥാന പ്രസിഡന്റ് TP അബ്ദുള്ള കോയമദനി ആരോപിച്ചു. തീരുമാനം സംസ്ഥാന സർക്കാർ തിരുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അത് ശരിയായ മാർഗമല്ല, അത് തിരുത്തണം എന്ന് നമ്മൾ ആവശ്യപ്പെടണം. KNM അത് ആവശ്യപ്പെടുന്നു. അതിന് കീഴിലുള്ള വിദ്യാർത്ഥി വിഭാഗവും യുവജന വിഭാഗവും എല്ലാം അതിനോടൊപ്പം നിൽക്കുന്നു. ഇവിടുത്തെ മുഴുവൻ മുസ്ലിം സമൂഹവും
വഖഫ് ബോർഡ് തീരുമാനം സമുദായത്തിനെതിരെയുള്ള നീക്കമായാണ് സമസ്ത മുഖപത്രമായ സുപ്രഭാതം എഡിറ്റോറിയലിൽ വിശേഷിപ്പിച്ചത്. കോഴിക്കോട്ടെ വഖഫ് ഓഫീസിന് മുന്നിൽ സമസ്ത യുവജന സംഘടനയായ SYS ഇന്ന് പ്രതിഷേധിക്കും. വഖഫ് ബോർഡ്, ന്യൂനപക്ഷ കോർപ്പറേഷൻ വിഷയങ്ങൾ ഉന്നയിച്ച് മുസ്ലിം ലീഗ് കടുത്ത വിമർശനവുമായി രംഗത്തുണ്ട്. ഇതിന്റെ ചുവടുപിടിച്ചാണ് മുസ്ലിം സംഘടനകളും വിമർശനമുയർത്തുന്നത്. അതേസമയം അധികാരം നഷ്ടമായ മുസ്ലിം ലീഗ് എക്കാലത്തും സാമുദായിക വികാരം ഇളക്കിവിടാൻ ശ്രമിക്കാറുണ്ടെന്നും ഇത് അപകടകരമാണെന്നും INL ജനറൽ സെക്രട്ടറി കാസിമിരിക്കൂർ പ്രതികരിച്ചു. മുസ്ലിം ലീഗ് എന്ന അധികാരത്തിന് പുറത്തു നിന്നു അപ്പോഴെല്ലാം തന്നെ മുസ്ലിങ്ങൾ അപകടത്തിൽ, ഇസ്ലാം അപകടത്തിൽ തുടങ്ങിയ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് പ്രചാരണങ്ങൾ നടത്തുക എന്നുള്ളത് ഒരു പതിവ് അഭ്യാസമാണ്. നേരത്തെ ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വിഷയത്തിലും മുസ്ലിം സംഘടനകൾ സർക്കാരിനെതിരെ രംഗത്തു വന്നിരുന്നു. സർക്കാരിനെതിരെ മുസ്ലിം സംഘടനകളെ ഒപ്പം നിർത്തി രാഷ്ട്രീയ നേട്ടത്തിനാണ് ലീഗ് നീക്കം. ന്യൂസ് 18 കോഴിക്കോട്. മലയാള സിനിമയിലെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് ചിത്രമായ സർഗം റിലീസ് ചെയ്തിട്ട് 30 വർഷമാവുകയാണ്. കോഴിക്കോട്ടുകാരനായ ചിന്നൻ നമ്പൂതിരിയുടെ ജീവിതം പറയുന്ന ഹരിഹരന്റെ സർഗത്തിന്റെ പ്രധാന ലൊക്കേഷനായത് കൊടുവള്ളി മാനിപുരത്തെ 250 വർഷം പഴക്കമുള്ള മക്കാട്ടില്ലമായിരുന്നു. സർഗം പിറന്ന വഴികളിലൂടെ ന്യൂസ് 18 സംഘം നടത്തിയ യാത്രകൾ കാണാം. മേൽനോട്ടത്തിന് വിരമിച്ച ജഡ്ജിയെ ചുമതലപ്പെടുത്തുന്നത് സംബന്ധിച്ച് സുപ്രീംകോടതി ഇന്ന് ഉത്തരവിറക്കിയേക്കും. ഛത്തീസ്ഗഡ്, പഞ്ചാബ് ഹൈക്കോടതികളിലെ വിരമിച്ച ജഡ്ജിമാരെ ചുമതലപ്പെടുത്തുമെന്നാണ് സൂചന. അതേസമയം അന്വേഷണ മേൽനോട്ടത്തിന് വിരമിച്ച ജഡ്ജിയെ ചുമതലപ്പെടുത്തുന്നതിൽ ഉത്തർപ്രദേശ് സർക്കാർ നിലപാടറിയിക്കും. കഴിഞ്ഞ വെള്ളിയാഴ്ചക്കകം മറുപടി നൽകണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും യുപി സർക്കാർ കൂടുതൽ സമയം തേടുകയായിരുന്നു. അക്രമ സംഭവത്തിലെ ഫോറൻസിക് ഫലം അന്വേഷണ സംഘം നേരത്തെ പുറത്തുവിട്ടിരുന്നു. കേന്ദ്രമന്ത്രി അജയ് മിശ്രയുടെ മകൻ ആശിഷ് മിശ്ര, സഹായികളായ ലത്തീഫ്, സത്യനാരായണൻ ത്രിപാഠി എന്നിവരിൽ നിന്ന് കണ്ടെത്തിയ തോക്കുകളിൽ നിന്ന് വെടിയുതിർത്തുവെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ഡൽഹിയിലെ വായു മലിനീകരണവുമായി ബന്ധപ്പെട്ട ഹർജി സുപ്രീംകോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് NV രമണ അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. മുൻപ് ഹർജി പരിഗണിച്ചപ്പോൾ വായു മലിനീകരണം തടയാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇതുവരെ സ്വീകരിച്ച നടപടികൾ അറിയിക്കാൻ കോടതി ആവശ്യപ്പെട്ടിരുന്നു. കർഷകരെ കുറ്റം പറയാതെ മലിനീകരണം കുറയ്ക്കാൻ പ്രായോഗിക നടപടികൾ കൈക്കൊള്ളാൻ ഇരു സർക്കാരുകൾക്കും കോടതി നിർദ്ദേശം നൽകിയിരുന്നു. 2 ദിവസത്തെ ലോക്ഡൌൺ ആലോചിക്കാനും കോടതി പറഞ്ഞിരുന്നു. മലിനീകരണം രൂക്ഷമായ പശ്ചാത്തലത്തിൽ രാജ്യതലസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നു മുതൽ ഒരാഴ്ചത്തേക്ക് പഠനം ഓൺലൈനാക്കിയിട്ടുണ്ട്. ഒറ്റ ദിവസം കൊണ്ടല്ല വിജയം യാഥാർത്ഥ്യമാവുന്നത്. നിശ്ചയദാർഢ്യത്തോടെ നടന്ന മുന്നേറ്റങ്ങളുടെ അന്തിമ ഫലമാണ് വിജയം. ഇന്ത്യയിലെ ധവള വിപ്ലവം അത്തരമൊരു ഉദാഹരണമാണ്. ധവള വിപ്ലവത്തെക്കുറിച്ച് നന്ദി കുറിച്ച് ഗുജറാത്തിലെ 2 ഗ്രാമങ്ങളിൽ തുടക്കമിട്ട അമുൽ 75 പിന്നിടുകയാണ്. അമുൽ പിന്നിട്ട വഴികളെക്കുറിച്ച് അറിയാം. രണ്ടായിരത്തി 2020 രാജ്യത്ത് ആദ്യമായി കോവിഡ് പടർന്നു പിടിച്ചപ്പോൾ ചൈനയ്ക്ക് മറുപടി നൽകുന്നതായിരുന്നു അമുൽ പരസ്യം. ചൈനീസ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണമെന്ന് ആവശ്യമുയർന്ന അക്കാലത്ത് സ്വദേശി ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെന്ന് അമുൽ പറഞ്ഞു. രാജ്യം സ്വയം പര്യാപ്തമാകേണ്ടതിന്റെ സന്ദേശം പകരുക കൂടിയായിരുന്നു അമുലിന്റെ ഈ പരസ്യത്തിന്റെ ലക്ഷ്യം. മടങ്ങിയെത്താം ഒരിടവേളയ്ക്ക് ശേഷം.